അപ്പൊ നമ്മളെപ്പോഴും നമ്പൂതിരിയെ വളരെയധികം വാഴ്ത്തുന്നത് രേഖകളുടെ പരമശിവനായിട്ടാ അല്ലേ. വി കെണൊക്കെ അങ്ങനെയാ പറഞ്ഞിട്ടില്ലേ, സത്യത്തിൽ നമ്പൂതിരി എന്ത് ചെയ്യാനാ. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഈ രേഖകളെ, കാരണം രേഖയാണ് അന്ന് ഏറ്റവും എളുപ്പം ബ്ലോക്ക് എടുക്കാൻ പറ്റുക, അല്ലാണ്ട് കളറിൽ ചെയ്യാൻ പറ്റുമോ? അന്ന് രേഖയെ ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചു എന്നുള്ള കോമ്പറ്റീറ്റീവ് പ്രൊഫഷണൽ സ്പിരിറ്റാണ് നമ്പൂതിരിയുടേത്. അല്ലാതെ രേഖാചിത്രത്തിൻ്റെ ഗുഹാചിത്രം മുതൽ ഇങ്ങോട്ട് വരുന്ന രേഖാചിത്രമൊന്നുമല്ല നമ്പൂതിരി വരച്ചത്. അങ്ങനെയുള്ള ആർഗ്യുമെൻ്റ് ഒന്നും ശരിയല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ നമ്പൂതിരി അന്ന് പെട്ടെന്ന് ബ്ലോക്ക് എടുക്കണം. അപ്പം ദേവമേഷ് പറയുന്നുണ്ട്, ഈ ഇല്ലസ്ട്രേറ്ററായിട്ട് ഈ സ്റ്റാഫ് ആർട്ടിസ്റ്റിൻ്റെ പണി എന്താണെന്നറിയോ, പടം വരച്ചാൽ പോരാ, പടം വരച്ച് കൊടുക്കണം, പേജ് സെറ്റ് ചെയ്യണം, അതിൻ്റെ ഉള്ളിലുള്ള അലൈൻമെൻറ്റ് എന്താ പറയുക, എത്ര സൈസ് എത്ര സ്പേസ് വിടണം എന്ന് പറയണം, ഇതൊക്കെ അവസാനം ആണി അടിച്ചു കൊടുക്കണം ഇത് പ്ലേറ്റ് എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന പ്ലേറ്റ് എടുത്ത് സംഗതി പുറത്തു വരുന്ന ആ ഒരു പ്രോസസ്സ്, അച്ചടിയുടെ ഒരു പ്രോസസ്സ് നമ്മൾ ഇന്ന് വളരെ ഗൗരവമായിട്ട് മീഡിയം പ്രിൻറ്റ് മേക്കിംഗ് ഒക്കെ നമ്മൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നു. പക്ഷെ അന്നത്തെ ബ്ലോക്ക് എടുക്കല് ആ പ്രോസസ്സിൽ കൂടെ കടന്നു വരുമ്പോൾ ദേവമേഷ് പറയുക, ചില സമയത്ത് നമ്മൾ അടിച്ച നെയിലായിരിക്കും ആവശ്യമില്ലാത്തൊരു സംഗതി അതിൽ വീണ് കിടക്കുന്നുണ്ടാവും, ആവശ്യമില്ലാത്തൊരു സ്കെച്ച് ഒരു മാർക്ക്. അപ്പോൾ ഒരിക്കലും ശുദ്ധകലയുടെ വാദവുമായിട്ട് ഒരു ആർട്ടിസ്റ്റിനും അതിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്പൂതിരിയൊക്കെ പുറത്ത് പഠിക്കുന്നത് എന്താ, ശുദ്ധകലയായിട്ട് നിങ്ങൾ സ്വയം തൃപ്തനായിട്ട് നിൽക്കണം എന്നാ. അപ്പോൾ ഇവർക്ക് എന്താ പിന്നെ മാർഗം, ഈ വരച്ച വരയെ തന്നെ മാക്സിമം അത്ഭുതകരമായിട്ട് മാക്സിമം മിനിമലായിട്ട് എന്തെങ്കിലുമൊക്കെ അതിൽ വിദ്യ ഉണ്ടാക്കണം. അതായത് ഫിഗറേറ്റീവ് ലൈൻ ഓറിയൻറ്റഡ്, ലൈൻ ഈസ് ദ ഈസിയസ്റ്റ് ഫോം ടു ടേക്ക് എ പ്രിൻറ്റ്, അതാണ് കാരണം അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കണം. അപ്പോൾ ഇക്കാലത്ത് ഞാൻ എന്താ പറയുന്നത് വെച്ചാലേ, നമ്പൂതിരിക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുണ്ടാവും, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തെ നല്ല ആഗ്രഹമുണ്ട് പെയിൻറ്റിങ് ചെയ്യാനൊക്കെ ആയിരുന്നേ. അന്ന് അദ്ദേഹം നല്ലോണം പെയിൻറ്റിങ് ചെയ്തിരുന്നു. അതൊക്കെ എങ്ങനെയാ വരിക, വല്ലപ്പോഴും ഒരു സ്പെഷ്യൽ ഇഷ്യൂ വിഷു പതിപ്പിന് ഫ്രണ്ടിൽ വരും, അപ്പോഴെന്താ അവർ അദ്ദേഹം വരയ്ക്കുക, അപ്പോഴും ഫ്രണ്ട് കവറായിട്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വിഷുവിന് കൊടുക്കണമെങ്കിൽ എന്താ വരയ്ക്കുക, പൂ പറിക്കുന്ന അമ്മയും കുഞ്ഞും രണ്ടു പിന്നെ എന്താ വരയ്ക്കുക, സ്വാതന്ത്ര്യദിന പതിപ്പ് എന്താ വരയ്ക്കുക, കയ്യിൽ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ കൈ, ഇതാണ് നമ്മുടെ ദേവമാഷ് വരച്ചു കൊടുത്തത്. തീർച്ചയായിട്ടും അതങ്ങനെയേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പോഴും ഇല്ല ഒരു സ്വാതന്ത്ര്യം, നമുക്ക് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലിറ്ററൽ ആയിട്ടുള്ള ഒരു വിഷ്വൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ലിറ്ററേച്ചേർഡ് ആയിട്ടുള്ള വിഷ്വലും ലിറ്ററൽ വിഷ്വലും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ലിറ്ററേച്ചേർഡ് ആവുമ്പോൾ അതിനകത്ത് കാൽപ്പനികത അല്ലെങ്കിൽ ഭാവാത്മകത അങ്ങനെ പലതും വരും, ഒരു കൃത്യമായ ലിറ്ററേച്ചറിൻ്റെ ഒരു റെഫറൻസ് ഉണ്ടാവും. മറിച്ച് ലിറ്റററി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നാ, അതായത് മുഖകമലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മുഖകമലം തന്നെ വരച്ച് വയ്ക്കും, അപ്പോൾ ആകെ മോശമായില്ലേ, തനി കോമഡി ആയിട്ടത്. ഈ മട്ടിൽ വിഷ്വൽ ലാംഗ്വേജിൻ്റെയും വെർബൽ ലാംഗ്വേജിൻ്റെയും ഒത്തുപൊരുത്തത്തിൽ നമ്മൾക്ക് സാധ്യമാകുന്നത് വളരെ ലിറ്റററി ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ മാത്രമായിരിക്കെ, ഈ ലിറ്റററി എക്സ്പ്രഷൻ്റെ പരിമിതി കാണിച്ചിട്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ദേവമാഷ് ചെയ്തത് ഡ്രോയിങ്ങിൻ്റെ മഹാനായ കലാകാരൻ എന്ന് പറഞ്ഞിട്ടുള്ള സെസാനെ കുറിച്ചുള്ള നാടകം, പിന്നെ മൈക്കൽ ആഞ്ചലോയിൻ്റെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഒക്കെ ഡ്രോയിങ്ങുകളെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാം നമ്മളെ. കുറേ പണിയെടുത്തിട്ടുണ്ട് ഇവരൊക്കെ, നമ്മളിവരെയൊക്കെ വളരെയധികം ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നത്. ഇവരോടൊക്കെ നമുക്ക് വലിയൊരു സ്നേഹം വരും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഡ്രോയിങ്, ഡ്രോയിങ് എന്ന് പറയുന്നത് വളരെ മികച്ച മറ്റൊരു സംവിധാനമാണ്, വേറെ ഒരു ടേസ്റ്റാണ്. ദാ ഇവരൊക്കെയാണ് മഹാന്മാർ, നവോത്ഥാന കാലം പാശ്ചാത്യ ചിത്രകലയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, നിരന്തരം കലയെക്കുറിച്ച് ആളുകൾ എഴുതിയിട്ടുണ്ട്. നമ്പൂതിരിയും മേയേഴ്സും തമ്മിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഞാനാണോ നീയാണോ വലുതെന്ന്. പക്ഷെ അത് അതിസുന്ദരമായ പ്രൊഫഷണൽ ഫൈറ്റ് ആയിരുന്നു. കാരണം ഒരാൾക്ക് അവനവൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്, രണ്ടുപേർക്കും വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് അസ്ഥലമായിട്ട് ഡെവലപ്പ് ചെയ്തു. നമ്പൂതിരി ഈ സമൂഹത്തെ കുറെ കൂടി ഭംഗിയായി പഠിച്ചു. അതായത് അൾട്ടിമേറ്റ്ലി എന്താണ് ഈ മാസിക, ഒരു ചരക്കാണ്. ഈ ചരക്ക് എത്ര ദിവസം നിൽക്കും, ഒരാഴ്ച നിൽക്കും, ഒരു മാസം നിൽക്കും മാക്സിമം, മാസികയാണെങ്കിൽ, വാരികയാണെങ്കിൽ ഒരാഴ്ച. ഇതിങ്ങനെ നശ്വരമായ സാധനമാണ്, ഉണ്ടാക്കി വെച്ചതൊന്നും എവിടെയും നിൽക്കണില്ല, ആരും ഒരു ഇല്ലസ്ട്രേഷൻ ഫ്രെയിമിട്ട് അന്നൊന്നും സൂക്ഷിക്കാറില്ല. നമ്പൂതിരിക്ക് ഈ സമൂഹത്തിലെ ആളുകളെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നി. അദ്ദേഹത്തിന് അധികം സാഹിത്യവുമായി ഇടപെട്ടത് അങ്ങനൊരു
ലാക്കോട് കൂടിയിട്ടാണ്. സ്കൂട്ടറില്ലാതെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ അങ്ങനെ ഉണ്ടാവുന്നതാണ്. പള്ളി പോലെ തന്നെ പള്ളിയുടെ കുപ്പായം വിട്ട് നിൽക്കുന്ന അച്ഛൻ, പള്ളിയിലച്ഛൻ, പള്ളിയിലച്ഛൻ നിൽക്കുമ്പോൾ പള്ളി തന്നെയാന്ന് തോന്നും. അദ്ദേഹത്തിൻ്റെ ലോഹയാണ്. ആ ലോഹയെ കുറിച്ചിട്ട് ഇത്രയും ഇത്ര സരസമായിട്ട് എങ്ങനെയാണ് ഒരു ഒരു പ്രസൻറ്റേഷൻ നടത്തുക? പള്ളിയിലച്ഛൻ്റെ ചിത്രത്തിൻ്റെ ബാക്കിൽ ഒരു ചെറിയ കുരിശുമുണ്ട്. ശരിക്കും ബാക്ക്ഗ്രൗണ്ടിലെ കുരിശാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഒരു ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, പെണ്ണുങ്ങളെയൊക്കെ വരയ്ക്കുമ്പോൾ ചെറിയ തലയും ആ തലയുടെ അവിടെ നിന്ന് ഇങ്ങനെ വികസിച്ചു വരുന്ന ശരീരവും, അപ്പോൾ നമ്മൾ വിചാരിക്കുക അത് ഓ അത് മെയിൽ ഗേസാണ്. പക്ഷെ ഇത് മെയിൽ ഗേസ് മാത്രമല്ല, അത് പിന്നെ എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ ഫോമിലും അതുണ്ട്. നേരത്തെ പള്ളിയിലച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണം പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്പൂതിരിക്ക് ചെയ്യാനുള്ള എല്ലാ ഫിഗറേറ്റീവ് ടെക്നീക്സും ചെയ്ത് കഴിഞ്ഞു. പിന്നെ യൂറോപ്പിൽ മാനറിസ്റ്റുകൾക്ക് പറ്റിയ മാതിരിയാണ്. മാനറിസ്റ്റുകൾ ഈ മറ്റേ നമ്മുടെ മൈക്കലാഞ്ചലോൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പെടൽ വിട്ടു. കാരണം പെർസ്പെക്റ്റീവ്, കീറോസ്ക്യൂറോ, കോമ്പോസിഷൻ ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. കളറും വിദ്യകളും എല്ലാം ആയി. ഇനി പുതുതായിട്ട് ഒന്നുമില്ല. പിന്നെ അവർക്ക് അവരെ തന്നെ കാപ്രീഷ്യസ് ആയിട്ട് മാറ്റണം, ആളുകളെ ഇങ്ങനെ ആകർഷിക്കണം. വെറുതെ വളരെ ലിറ്റററി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വെച്ചിട്ട് ആളുകളെ ആകർഷിക്കണം. അതിന് കഴുത്ത് നീട്ടുക, കയ്യിൻ്റെ വിരൽ ട്യൂബ് പോലെ ആക്കുക, ഇങ്ങനത്തെ ചില വിക്രിയകളാണ് പെർമീജിയാനിനോ അങ്ങനത്തെ കുറേ മാനറിസ്റ്റുകൾ ചെയ്തിരുന്നത്. ഏതാണ്ട് ആ മട്ടിലാണ് നമ്മുടെ നമ്പൂതിരി ഇവിടെ തല ചെറുതും ആള് വലുതും കയ്യിൻ്റെ നീളമൊക്കെ ഇങ്ങനെ ഒരു പോക്കാണ്. കയ്യിൻ്റെ വിരലൊക്കെ ഈ വിരൽ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മൾ വിചാരിക്കും അത് നൃത്തസുന്ദരമാണെന്ന്. നൃത്തസുന്ദരമൊന്നുമല്ല അത്, അത് അതിൻ്റെ ഒരു ഭയങ്കര ആവശ്യമില്ലാത്ത എക്സാജറേഷനാണ്. അതോടുകൂടി നമ്മളത് നോക്കും. അപ്പോഴാണ് മലയാറ്റൂരിൻ്റെ യന്ത്രമൊക്കെ വരുന്നു, മൂക്ക് നീണ്ട ആള്. അതുപോലെ ബ്രിഗേഡിയർ സ്റ്റോറീസ്, അതിലാണ് മൂക്ക് നീണ്ട ആൾ. ബ്രിഗേഡിയർ സ്റ്റോറീസൊക്കെ വരുന്നു. ആ പിന്നെ മലയാറ്റൂരും വി കെയിനും കൊടുത്ത വലിയൊരു കളിസ്ഥലമുണ്ട്. ആ കളിസ്ഥലത്തിൽ ആക്ഷേപഹാസ്യം അതിഗംഭീരമായിട്ട് വഴങ്ങി. ആക്ഷേപവും ഹാസ്യമൊന്നും അല്ല, സത്യത്തിൽ ഇപ്പുറത്ത് ആളുകളിൽ കൗതുകമുണ്ടാക്കുന്ന ഒരു കാരിക്കേച്ചറിഷ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ബോഡിയാണ്. നമ്മുടെ നന്ദകുമാർ അതിനാണ് വിമർശിക്കുന്നത്. കാരണം മനുഷ്യ ശരീരത്തെക്കുറിച്ച് യാതൊരു ഗാഢമായിട്ടുള്ള ആശയങ്ങളും പുറപ്പെടുവിക്കാത്ത, സൃഷ്ടിക്കാത്ത ഒരു കൂട്ടം ഡ്രോയിങ്സ് ആണല്ലോ നമ്പൂതിരി ചെയ്തിരിക്കുന്നത് എന്ന്. ശരിയാണ്. അതിൻ്റെ ഒരു കാരണം ഇതേ കാലത്ത് തന്നെ നമ്മൾ ദേവമാഷ ലേഖനങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ചിത്തോപ്രസാദിൻ്റെ റിപ്പോർട്ടാഷുകൾ എത്രയോ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നറിയോ നമ്മുടെ മാതൃഭൂമിയിലൊക്കെ. പക്ഷെ അതൊന്നും ആർക്കും വേണ്ടല്ലോ. അതൊന്നും അതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്സിനെ കുറിച്ചോ ഒന്നും ആളുകൾ സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഗൗരവമായിട്ടുള്ള മനുഷ്യ ഉടലിനെ കുറിച്ചുള്ള, മനുഷ്യൻ്റെ ആകാരത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള പെർസ്പെക്റ്റീവൽ അണ്ടർസ്റ്റാൻഡിങ് ഈ സമൂഹത്തിൽ വേവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അത്ര മോഡൺ ആവണ്ട, എന്നാൽ അത്രയ്ക്ക് താഴ്ന്നു നിൽക്കണ്ട, കുറച്ച് നടുവിൽ നിന്നാൽ മതി എന്ന് പറയുന്ന സമൂഹമാണ്. അപ്പോൾ അതിന് പറ്റിയൊരു സംഗതി എന്ന് വെച്ചാൽ കണ്ടാൽ രസിക്കണം. ഒരു പെണ്ണ് കുളിക്കുന്നു, ഒരു പെണ്ണ് ഒരുങ്ങുന്നു, പിന്നെ അവസാനം പെണ്ണിൽ കേന്ദ്രീകരിച്ചു, വോയറിസ്റ്റിക്കായി, സ്ത്രീരൂപങ്ങളിൽ പെണ്ണരശ നാടായി നമ്പൂരിയുടെ എല്ലാ ചിത്രങ്ങളും. ഇതങ്ങനെ വരുന്നതാണ്. കാരണം ഇത് കാണാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ നമ്പൂരിയുടെ ചിത്രം കാണും പോലെ അല്ല വേറെ അക്കാലത്തുണ്ടായിരുന്ന കുങ്കുമം മാസികയിലോ മറ്റോ വരച്ചിരുന്ന ദിവാകർ എന്ന് പറയുന്ന ആൾ വരച്ചിരുന്ന നല്ല അസല് ഡ്രോയിങ്ങാണ്. കണ്ടാൽ നല്ല നമുക്ക് രതിയുണരും. പക്ഷേ ആ രതിയുണരുന്ന സാധനങ്ങൾ മറച്ചു വെച്ചാൽ നമ്മൾ വായിക്കാറുള്ളൂല്ലോ. അതങ്ങനെ അധികം പുറത്ത് കാണിക്കില്ല. ഇത് വലിയ കലയാണെന്നൊന്നും ആരോടും ആരും പറയുമൊന്നുമില്ല. പക്ഷെ കാണും, നോക്കും. അപ്പോൾ നമ്പൂരിയുടെ ചിത്രങ്ങൾ, പക്ഷെ നമ്മൾ ഇതേ രതിയുണർത്തും ചിത്രങ്ങൾ. കുളിക്കുന്ന സ്ത്രീ എനിക്കെപ്പോഴും അറിയാം, നാല് വട്ടിട്ടിട്ട് വെള്ളം ധ്വനിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ധ്വനനശക്തിയായിട്ട് നമുക്ക് മനസ്സിലായി. പക്ഷെ സത്യത്തിൽ അതിൽ നമ്പൂരിയുടെ ഒരു വോയറിസ്റ്റിക് പ്ലഷറാണ് അദ്ദേഹം എക്സ്പ്ലോർ, നമ്പൂരിയുടെ അല്ല നമ്മുടെ ഒരു വോയറിസ്റ്റിക് പ്ലഷറാണ് അദ്ദേഹം നമുക്ക് തരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ നമ്മൾക്ക് ആവശ്യമുള്ള സംഗതി ഇലസ്ട്രേറ്റർ വരച്ച് തരികയാണ് ചെയ്തത്. അതും ഒരു കഴിവാണ്. ഈ സമൂഹത്തെക്കുറിച്ച് നമ്പൂതിരി തന്നെ വളരെ കൃത്യമായ വിമർശം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗതികേടിൻ്റെ അവസ്ഥ കാണിച്ചിട്ടുണ്ട്. അതിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റായ്മ. പക്ഷെ പിന്നീട് അത് തന്നെയല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്? നമ്പൂതിരി സ്കെച്ചുകളെ വിമർശിക്കാനേ പറ്റാത്ത പോലെ നമ്മളെ അതാക്കി തീർത്തു. ഇപ്പം നമ്പൂതിരിയുടെ സുന്ദരി ചിത്രത്തെ വിമർശിക്കാൻ അധികം ആൾക്കാരൊന്നും ഇപ്പം ഇനി ഉണ്ടാവില്ല, ഇനിയൊന്നും ആരും ഉണ്ടാവില്ല. കാരണം അത്രമേൽ അദ്ദേഹം ഒരു അവിടെയാണ് 1980s അവസാനം ഒരു പ്രിവിലേജ് പോയിൻറ്റേഴ്സ് വെച്ചിട്ട് ഈ ഇലസ്ട്രേഷൻ വ്യവഹാരം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ കലാകൗമുദിയുടെ ഒരു
കവറുണ്ട്. അതിൽ നമ്പൂതിരിയുടെ നമ്പൂതിരിത്വത്തെ അതിഗംഭീരമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, നമ്പൂരിയുടെ നമ്പൂരിത്വം. നമ്പൂരി പോലും ആഗ്രഹിക്കാത്ത അക്നോളജ്മെൻ്റ് ആണ് ആയിരിക്കും അത്. കാരണം നമ്പൂതിരി അടിസ്ഥാനപരമായിട്ടൊരു സെക്യുലർ കേരളത്തിൻ്റെ സന്തതിയാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, മറ്റേ ഫ്യൂഡലിസ്റ്റ് മതം ഒന്നുള്ള ആളല്ല. ഫ്യൂഡലിസത്തിനകത്ത് തന്നെ പല നമ്പൂരി ആസ് എ പേഴ്സൺ അല്ല. പക്ഷേ അദ്ദേഹം വരച്ച ഒരു കൾച്ചറൽ റിഫ്ലക്ഷൻ്റെ ഡിസ്കോഴ്സിനകത്ത് അദ്ദേഹം ഏറ്റവും പ്രൊഫഷണലായപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം അങ്ങനെ വരച്ചു തരാനുണ്ടായത്. അതായത് ഒരു പുരുഷാധിപത്യ നോട്ടത്തിന് പറ്റിയ വസ്തുക്കൾ അദ്ദേഹം വരച്ചു തന്നു. അപ്പോൾ പ്രിയായസ് എഴുതിയ ഒരു കഥയുണ്ട്, നമ്പൂരി ചിത്രം എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു ആർട്ടിസ്റ്റ് ഒരു ചിത്രകാരി വേറൊരു ചിത്രകാരിയോട് പറയുക, സഹപ്രവർത്തിയോട് പറയാണ്, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ തന്നെ ശരീരം ഇത്ര സുന്ദരമായിട്ട് വരയ്ക്കാൻ പറ്റുമോ? ഒരു നമ്പൂതിരി ചിത്രം എവിടെ കിടക്കണോ നിങ്ങൾ വരച്ച ഈ പീറ ചിത്രം എവിടെ കിടക്കണം? നിങ്ങൾക്കൊരു പെണ്ണിന് പോലും പെണ്ണിനെ വരയ്ക്കാൻ പറ്റില്ല, അത്രമാത്രം അതിസുന്ദരമായിട്ടാണ് നമ്പൂരി ചിത്രം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ബോക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് പ്രിയായസിൻ്റെ കഥയിൽ. അപ്പോൾ ഇതൊക്കെ പിന്നീട് വന്നിട്ടുള്ള ഒരു, അതൊരു ശരിക്കും പറഞ്ഞാൽ പ്രിയായസിൻ്റെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫീമെയിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഹോൾ സെനാരിയോ ആണ്. സത്യത്തിൽ ഇത് ഞാൻ ഈ തീസിസ് എഴുതി അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ടും കുറേ കാലം ഇതെൻ്റെ പിന്നാലെ നടന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ശരിക്കും ഒരു വുമൺ സ്ത്രീ നോട്ടക്കാരിയായിട്ട് ഇതിൻ്റെ അകത്ത് വന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കൂടെ നടന്നു, ആദ്യം ഒരു വിമർശനവുമില്ലാതെ കൂടെ നടക്കാൻ നോക്കി. പക്ഷേ കൂടെ എങ്ങനെ വിമർശിക്കാതെ നടന്നാലും എൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത് ഈ ഘട്ടത്തിലാണ്, 80s കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് ഒരു പ്രൊഫഷണലിസം, ഒരു ഒരു മുതലാളിത്ത ചരക്കിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ മെറ്റീരിയൽ മാത്രമാണ് ഇലസ്ട്രേഷൻ എന്ന് മനസ്സിലാകുകയും പിന്നീട് നമ്പൂതിരിയുടെ തന്നെ മറ്റ് കലാസൃഷ്ടികളെ നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും ലോഹഭാരതം സീരീസൊക്കെ ഇപ്പോൾ കെ ജി ശങ്കരപ്പള്ളിയൊക്കെ പറഞ്ഞത് കവി അദ്ദേഹം പറഞ്ഞത് 1000 സഹസ്ര കിരണങ്ങൾ സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചു എന്നൊക്കെയാണ്. അപ്പം നമ്മളുടെ എന്തൊക്കെയോ ചില വളരെ അതിഭാവുകത്വം കലർന്ന ആഘോഷങ്ങൾക്ക് നമ്പൂതിരി വിധേയമാവുകയാണ് ചെയ്തത്. ഇത്രയും കാലവും നമുക്കൊരു രാഷ്ട്രീയ ജാഗ്രതയുള്ള പ്രമേയമായി മനുഷ്യ ശരീരത്തെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത് സാധിച്ചത് ഒരു പക്ഷേ മാധ്യമം വാരിക പോലെയുള്ള, അതിന് വേറെ പിന്നിൽ എന്തൊക്കെ പൊളിറ്റിക്സ് അതിൻ്റെ പിന്നിലുണ്ടെങ്കിലും മാധ്യമം വളരെയധികം ഈ ഇതുവരെയുള്ള ലിറ്റററി ജേർണലിസം എന്ന് പറയുന്ന സംഗതിക്ക് പകരം പൊളിറ്റിക്കൽ ജേർണലിസം എന്ന് പറയുന്ന ഒരു രീതിയിൽ ജേർണലിസത്തിൻ്റെ സ്വഭാവം മാറ്റിയപ്പോൾ പിന്നുണ്ടായത് പുതിയ കുറേ മനുഷ്യരുടെ വരവാണ്.